ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നോമ്പ് തുറയ്ക്കും വേനൽക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം ഫ്രൂട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം, നല്ല ഹെൽത്തിയും ആണ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ ക്ഷീണമൊക്കെ പമ്പ അടക്കും. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, രണ്ട് ആപ്പിളും എടുത്തു വെച്ചിട്ടുണ്ട്. പുളി കൂടുതലുള്ളതിനേക്കാളും കുറച്ച് മധുരമുള്ള ആപ്പിൾ എടുക്കുന്നതാണ് നല്ലത്. മാങ്ങയുടെ തോല് കളഞ്ഞിട്ടാണ് വച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു ആപ്പിൾ എടുത്തിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. തോല് കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു മാങ്ങയും ഒരു ആപ്പിളും കൂടെ മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ആപ്പിളിൻ്റെ തോല് കളഞ്ഞിട്ട് വേണേ ഇടാൻ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് 250 ml ആണ്, വെള്ളം ചേർക്കാത്ത പാലാണേ. ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ കറക്റ്റ് പറയണില്ല, നമ്മളെടുത്ത മാങ്ങയുടെ ആപ്പിളിൻ്റെയൊക്കെ മധുരം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോളൂ. ഇപ്പോൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4-5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ ഇരിക്കേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മധുരം നോക്കുക, മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ ഞാൻ 1 തുള്ളി യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കണ്ട, ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. മഞ്ഞയോ ഓറഞ്ചോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സർബത്ത് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാണ് കുടിക്കുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക. അപ്പോൾ നമുക്കിത് സർവ് ചെയ്യുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സർബത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നോമ്പ് തുറക്കാനും അല്ലെങ്കിൽ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ സർബത്താണ്. നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രേറ്റ് ചെയ്ത ആപ്പിളൊക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്, കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.